Welcome to the new chapter of EC Learning, powered by Elegant Central. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications. കുഞ്ഞുമക്കളെ, നമ്മൾ മഴമേളം എന്ന പാഠത്തിൽ വെള്ളത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചുവല്ലോ. അപ്പോൾ നമുക്കിനി വെള്ളം കൊണ്ടുള്ള കുറച്ച് മാജിക്ക് പഠിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഒന്നാമത്തെ മാജിക്കിനായി നമുക്ക് വേണ്ട വസ്തുക്കളെക്കുറിച്ച് ഒന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കഷണം പൈപ്പ്, ഒരു കയ്യുറ, ഒരു ബക്കറ്റ് വെള്ളം. ഇനി നമുക്ക് മാജിക്ക് തുടങ്ങാം. കയ്യുറയെ പതുക്കെ എന്തു ചെയ്യണം? പൈപ്പിൻ്റെ ഒരു വായയുടെ ഭാഗത്ത് ഉറപ്പിച്ചു കെട്ടണം. പൈപ്പിൻ്റെ മറുഭാഗം ബക്കറ്റിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കുത്തനെ താഴ്ത്തണം. എന്ത് സംഭവിക്കുന്നെന്ന് നോക്കൂ. ഉറയായിരുന്ന കയ്യുറ വിരലുകളായി നിവർന്നു നിൽക്കുന്നു. ഇഷ്ടായോ? അടുത്ത മാജിക്കിൻ്റെ പേരാണ് മഴയുണ്ടാക്കാം. എങ്ങനെയാണ് നമുക്ക് മഴയുണ്ടാക്കാൻ പറ്റുന്നതെന്നൊന്ന് നോക്കാം. ഇതിനായി എന്തെല്ലാം വസ്തുക്കൾ ആവശ്യമുണ്ടെന്നോ? ഒരു പ്ലാസ്റ്റിക് കുപ്പി, ഒരാണി, ഒരു പാത്രം, കുറച്ച് വെള്ളം. ഇനി എന്തു ചെയ്യണം? പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിയിൽ ആണി കൊണ്ട് കുറച്ച് ദ്വാരങ്ങൾ ഇടണം. കുപ്പിയുടെ മുകളിൽ കഴുത്തിനടുത്തായി ഒരു ദ്വാരവും ഇടണം. അതിനുശേഷം മുകളിൽ കഴുത്തിനടുത്തായി ഉണ്ടാക്കിയ ദ്വാരം നമ്മുടെ തള്ളവിരൽ കൊണ്ട്, കയ്യിലെ തള്ളവിരൽ പെരുവിരൽ കൊണ്ട് അമർത്തി വെച്ച് കുപ്പിയിൽ നിറയെ വെള്ളം നിറയ്ക്കുക. കുപ്പിയുടെ അടപ്പ് മുറുക്കി അടയ്ക്കുക. നമ്മളുടെ കയ്യിലെ കുപ്പിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന പെരുവിരൽ സ്വല്പമൊന്ന് നീക്കിയാൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് കാണാം. കുപ്പിയുടെ മുകളിലുള്ള ദ്വാരത്തിൽ പെരുവിരൽ അമർത്തിയാലോ? എന്തായിരിക്കും? ഒന്ന് ചെയ്തു നോക്കൂ. അടുത്ത നമ്മുടെ മാജിക്കിൻ്റെ പേരാണ് കുമിളകൾ നിർമ്മിക്കാം. ഇതിനായി ഒരു ചില്ല് ഗ്ലാസ്, കുറച്ച് വെള്ളം, ഷാംപു, ഒരു സ്ട്രോ. ആദ്യം എന്ത് ചെയ്യണം? ഗ്ലാസ്സിൽ, ചില്ല് ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഷാംപു ഒഴിക്കുക. അതിനുശേഷം സ്ട്രോ ഉപയോഗിച്ച് അതിലേക്കൊന്ന് ഊതി നോക്കൂ. എന്തായിരിക്കും കാണുന്നത്? ആഹാ, നിറയെ കുമിളകൾ. ഇഷ്ടായോ?
Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.